മക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തു. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ലേ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പഠിച്ചത്? ആരെക്കുറിച്ചാണ് പഠിച്ചത്? ഓർമ്മയുണ്ടോ? ആ, നമ്മൾ ഖറൂഫ്, ഖറൂഫും അസദും, ഖറൂഫും അസദും. നമ്മൾ ഖറൂഫ് കാട്ടിൽ ഒറ്റപ്പെട്ടു പോയിട്ട് ആരാ ഖറൂഫിനെ സഹായിച്ചത്? നമ്മുടെ അസദ്, അല്ലേ? ദേ ഇരിക്കുന്നു അസദ്. അസദാണ് സഹായിച്ചത്. അസദ് എന്ത് ചെയ്തു നമ്മുടെ ഖറൂഫിനെ? ഖറൂഫിനെ പിടിച്ചു തിന്നോ? ഇല്ല. ഖറൂഫ് നല്ല ഒരു അസദ് നല്ല ഒരു കൂട്ടുകാരനായി മാറി, അല്ലേ? ഖറൂഫിൻ്റെ. അങ്ങനെ ഖറൂഫിനെയും കൊണ്ട് അസദ് എവിടേക്ക് പോയി? വീട്ടിലേക്ക് പോയി, അല്ലേ? അതുവരെയാണ് സാറ് പറഞ്ഞത്. വീട്ടിലേക്ക് പോകുമ്പോൾ അവര് എന്താണ് ഇനി ചെയ്തതെന്ന് നമുക്ക് പഠിച്ചാലോ? അപ്പൊ അതിൻ്റെ ഇടയിൽ കുറച്ച് കുറേ വാക്കുകളൊക്കെ നമ്മൾ പഠിച്ചു. ആ മക്കൾ ആ പഠിച്ചില്ലേ? ആ അസദ്. പിന്നെ കുറേ ആക്ടിവിറ്റികളൊക്കെ ചെയ്തു. കളറൊക്കെ കൊടുത്തില്ല? എല്ലാവരും കൊടുത്തിട്ടുണ്ടാവും, അല്ലേ? ഇവിടെ ആ ഇതിനും കളർ കൊടുത്തിട്ടുണ്ടാവും. ഇത് എഴുതാനൊക്കെ പഠിച്ചില്ല മക്കൾ? കറക്റ്റായിട്ട് എഴുതാൻ പഠിക്കണം കേട്ടോ. പിന്നെ ആ ഈ ഊ, അല്ലേ? മുകളിലെ ഹർക്കത്തുകൾ ഇട്ടിട്ട് ഫത്ഹ ഇട്ടിട്ട് പഠിച്ചു. കെസർ ഇട്ടിട്ട് ലം ഇട്ടിട്ടൊക്കെ പഠിച്ചില്ലേ? ഇൻഷാല്ലാ. ഇനി നമ്മൾ അങ്ങനെ അസദ് ഖറൂഫിനെയും കൊണ്ട് വീട്ടിലേക്ക് ഇങ്ങനെ പോകുമായിരുന്നു. അന്നേരം നമ്മുടെ ഖറൂഫ് എന്തോ ഓർത്തു, അല്ലേ? ആരെക്കുറിച്ചായിരിക്കും ഖറൂഫ് ഓർത്തിട്ടുണ്ടാവുക? ആരെക്കുറിച്ചായിരിക്കും? ഖറൂഫിനെ ഏറ്റവും ഇഷ്ടം അവളുടെ ഉമ്മയാണ്. ആരാണ്? ഉമ്മ. നിങ്ങൾക്ക് ഇഷ്ടമല്ലേ നിങ്ങളുടെ ഉമ്മയെ? ഉമ്മയെ അല്ലെങ്കിൽ അമ്മയെ ഇഷ്ടമല്ലേ? അന്നേരം നമ്മുടെ ഖറൂഫ് ഉമ്മയെ ഓർത്തു. ഉമ്മയെ ഓർത്തപ്പോ അവൻ എങ്ങനെ ഉമ്മാനെ വിളിച്ചത്? എങ്ങനെയാ വിളിച്ചത്? എങ്ങനെയാ വിളിച്ചിട്ടുണ്ടാവുക? ഉമ്മീ. എങ്ങനെ? ഉമ്മീ, ഉമ്മീന്ന് വിളിച്ചിട്ടുണ്ടാവൂലേ. അന്നേരം ഓർത്തുകൊണ്ട് ഖറൂഫ് ഉമ്മാനെ വിളിച്ചൊരു പാട്ടങ്ങോട്ട് പാടി. നമുക്ക് ആ പാട്ടൊന്ന് കേട്ടു നോക്കിയാലോ? പാട്ടൊക്കെ ഇഷ്ടമല്ലേ മക്കൾക്ക്, അല്ലേ? ഉമ്മി ഉമ്മി മാ അജ്മലഹ, ഉമ്മി ഉമ്മി ലാ അൻസാഹ. അപ്പൊ ഖറൂഫ് വിഷമിച്ച് പാടുന്നായിരിക്കില്ലേ ഉമ്മാനെ കാണാതെ. ഉമ്മി ഉമ്മി മാ അഹ്ലാഹ, ഉമ്മി ഉമ്മി ലാ അൻസാഹ. മക്കൾ പാടിക്കേ. ഉമ്മി ഉമ്മി മാ അജ്മലഹ, ഉമ്മി ഉമ്മി ലാ അൻസാഹ, ഉമ്മി ഉമ്മി മാ അഹ്ലാഹ, ഉമ്മി ഉമ്മി ലാ അൻസാഹ. നല്ല രസൂലേ. നമുക്ക് സാറ് ഈ പാട്ട് തന്നെ നല്ല മ്യൂസിക് ഒക്കെ ഇട്ടിട്ടുണ്ട്, നമുക്ക് കേട്ടു നോക്കാം. കേട്ടു നോക്കല്ലേ, ശ്രദ്ധിക്കാട്ടാ. ഉമ്മി ഉമ്മി മാ അജ്മലഹ, ഉമ്മി ഉമ്മി ലാ അൻസാഹ, ഉമ്മി ഉമ്മി മാ അഹ്ലാഹ, ഉമ്മി ഉമ്മി ലാ അൻസാഹ, ഉമ്മി ഉമ്മി മാ അജ്മലഹ, ഉമ്മി ഉമ്മി ലാ അൻസാഹ, ഉമ്മി ഉമ്മി മാ അഹ്ലാഹ, ഉമ്മി ഉമ്മി ലാ അൻസാഹ. ഹായ്, നല്ല പാട്ടില്ലേ. എങ്ങനെ പാടിയത്? ഉമ്മി ഉമ്മി മാ അജ്മലഹ, അല്ലേ? ഉമ്മി ഉമ്മി ലാ അൻസാഹ, ഉമ്മി ഉമ്മി മാ അഹ്ലാഹ, ഉമ്മി ഉമ്മി ലാ അൻസാഹ, ഉമ്മി ഉമ്മി
അജ്മലഹ ഉമ്മി ഉമ്മി ലാ അൻസാഹ അല്ലേ? സാറിഞ്ഞ് വേറെ ഒരു ഈണത്തിലും കൂടി ഒന്ന് പാട്ട് നമുക്ക് കേട്ടു നോക്കാം. ഓക്കെ, വേറൊരു പാട്ടും കൂടി കേൾക്കണം. ഇതേ പാട്ട് നയിക്കേ. എങ്ങനെ പറഞ്ഞേ? ഉമ്മി ഉമ്മി മാ അജ്മലഹ. എങ്ങനെ പാട്? ഉമ്മി ഉമ്മി മാ അജ്മലഹ. ഓക്കെ, കേട്ടില്ലേ? ഉമ്മി ഉമ്മി മാ അജ്മലഹ ഉമ്മി ഉമ്മി ലാ അൻസാഹ ഉമ്മി ഉമ്മി മാ അഹ്ലാഹ ഉമ്മി ഉമ്മി ലാ അൻസാഹ. ഇങ്ങനെയും പാടാം. ഓക്കെ, ഉമ്മയെ കുറിച്ച് ഹറൂഫ് പാടി അല്ലേ? അതുപോലെ നിങ്ങൾ നിങ്ങളുടെ ഉമ്മാക്ക് ഇതൊന്ന് പാടിക്കൊടുക്കില്ലേ? പാടിക്കൊടുക്കണം കേട്ടാ. ഉമ്മാനിഷ്ടമല്ലേ ഉമ്മ ഉമ്മാക്ക് വേണ്ടി ഞാനൊരു പാട്ട് പാടാന്നൊക്കെ പറഞ്ഞിട്ട് ഉമ്മാക്ക് ഇത് പാടിക്കൊടുക്കണം. എങ്ങനെ പാടുക? ഉമ്മി ഉമ്മി മാ അജ്മലഹ ഉമ്മി ഉമ്മി ലാ അൻസാഹ ഉമ്മി ഉമ്മി മാ അഹ്ലാഹ ഉമ്മി ഉമ്മി ലാ അൻസാഹ. നല്ല പാട്ടല്ലേ? അപ്പൊ മക്കള് നന്നായി പാട്ട് പാടി പഠിക്കണം, അതാണ് നിങ്ങൾ ഇതിൽ ചെയ്യാനുള്ളത്. റെഡിയല്ലേ? ഓക്കെ, അങ്ങനെ വീട്ടിലേക്ക് പോണ വഴിയിൽ നമ്മുടെ ഹറൂഫ് ഒരു പാട്ടൊക്കെ അങ്ങോട്ട് പാടി. അങ്ങനെ അവർ പോണ വഴിയിൽ കുറേ ദൂരം നടക്കണം. കുറേ ദൂരം നടക്കുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ ഹറൂഫ് ഒരു കാര്യം കൂടി പറഞ്ഞു. എന്താണ് പറഞ്ഞു നോക്കൂടെ? എന്താണ് മക്കൾ പറഞ്ഞിട്ടുള്ളത്? ഉരീദുൽ മാ പറഞ്ഞേ. ഉരീദുൽ മാ ഉരീദുൽ മാ, എനിക്ക് എന്ത് വേണം? ഓ, ക്ഷീണിച്ചു. ക്ഷീണിച്ചപ്പോ ഉരീദ്, എനിക്ക് വേണം എന്ത്? അൽമാ, എനിക്ക് വെള്ളം വേണം എന്ന് ആര് പറഞ്ഞു? നമ്മുടെ ഹറൂഫ് പറഞ്ഞു. അപ്പൊ അസദോ? അസദ് എന്തു പറഞ്ഞു? അസദ് സ്നേഹത്തോട് പറയാണ് കേട്ടോ, താൽഹുന ബിർക്ക. എന്താ പറഞ്ഞത്? ഇവിടെ എന്തോ ഒരു സാധനം ഉണ്ടല്ലോ. മഹാദാ ഹാദാ ബിർക്ക ഹാദിഹി ബിർക്ക, ഒരു ബിർക്കയാണ് കുളം. ആ അങ്ങോട്ട് വാ, ഇവിടെ ഒരു കുളമുണ്ട്, നമുക്ക് വെള്ളം കുടിക്കാ എന്ന് ആര് പറഞ്ഞു? നമ്മുടെ അസദ്. അസദ് പറഞ്ഞു. അങ്ങനെ അവര് അസദ് പറഞ്ഞത് പ്രകാരം നമ്മുടെ ഹറൂഫ് വെള്ളമൊക്കെ കുടിച്ചു. ശരിബൽ മാ, വയറ് നിറച്ച് വെള്ളമൊക്കെ കുടിച്ച് അങ്ങനെ വേൾക്കുമ്പോണ്ട് സെമി ആ സെമി അൽ ബു സെമി അൽ അസദു സൗത്തൻ. അസദ് എന്തോ ഒരു സൗണ്ട് അങ്ങോട്ട് കേട്ടു. അപ്പൊ എന്താടാ അപ്പുറത്തിരിക്കുന്നേ? എന്താ വെള്ളം കുടിച്ചോണ്ടിരിക്കുക അല്ലെ? നമ്മുടെ ഹറൂഫ് ഇവിടെ വെള്ളം കുടിച്ചോണ്ടിരിക്കുക. അപ്പൊ ഇവിടെ ഇവിടെ ആളെ കണ്ടു. ആര്? നമ്മുടെ അസദ് ഒരാളെ കണ്ടു. ആരായിരുന്നു അത്? ആരാണത്? ഹായ് ബുൽബുൽ. ബുൽബുൽ മാത, ആ ഒരു കുയിൽ ഇങ്ങനെ പാട്ട് പാടിക്കൊണ്ടിരിക്കുക, അതിന്റെ സൗണ്ടാണ് ആര് കേട്ടത്? നമ്മുടെ അസദ് കേട്ടത്. മനസ്സിലായോ? ബുൽബുൽ 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 ആരാണ്? കുയിൽ. ഓക്കെ, അപ്പോ അങ്ങനെ ബുൽബുലിനെ കണ്ടു. ആര്? അസദ് ബുൽബുലിനെ കണ്ടു. ഇനി സാറ് ചില ചോദ്യങ്ങൾ ചോദിക്കട്ടെ. മാതാ ഖാലിൽ ഹറൂഫ് ലിൽ അസദ്, അസദിനോട് നമ്മുടെ ബുൽബുല ഹറൂഫ് എന്താ പറഞ്ഞത്? ആ എന്താ പറഞ്ഞത്? ഉരീദുൽ മാ, എനിക്ക് വെള്ളം വേണം എന്നാ പറഞ്ഞു അല്ലേ. അന്നേരം മാതാ അജാബുൽ അസദ്, അസദ് എന്ത് മറുപടി പറഞ്ഞത്? താൽഹുന ബിർക്ക, ഇവിടെ ഒരു ഒരു
ബിർക്കയുണ്ട്, ഒരു കുളമുണ്ട് എന്നാര് പറഞ്ഞു? അസദ് പറഞ്ഞു. അന്നേരം നമ്മുടെ ആരെയാണ് നമ്മുടെ അസദ് കണ്ടത്? ബുൽബുലിനെ കാണുകയും ചെയ്തു. ഓക്കെ, അപ്പൊ ബുൽബുൽ, ബിർക്ക, ബൈത്ത്, മഹദ, ഹദ, ബൈത്സ് അല്ലേ. അപ്പൊ ഇവിടെ വേറൊരു അക്ഷരം കൂടി മക്കൾ പഠിച്ചു. നേരത്തെ ആ പഠിച്ചു, ഇനി ബാ. എന്താണ് ബാ? ബായുടെ മുകളിൽ ഫത്തഹിട്ടു. ഇവിടെ ബാ, ബായുടെ മുകളിൽ, ബായുടെ അടിയിൽ കസ്റിട്ടു, കണ്ട. പിന്നെയോ ബു, ബുൽബുലിന്റെ ബു, ബിർക്കയുടെ ബി, ബൈത്തിന്റെ ബ. ബാ ബി ബു, ബാ ബി ബു. മക്കൾ പഠിക്കേണ്ട വാക്കാണ് ഈ മൂന്ന് വാക്കുകൾ എഴുതി പഠിക്കണം. ഓക്കെ, ബൈത്തുൻ, ബിർക്കത്തുൻ, ബുൽബുലുൻ, ബുൽബുലുൻ. അതുപോലെ ഇവിടെ ഒരു ബൈത്തിന്റെ ചിത്രമുണ്ട് അല്ലേ. ഈ ബൈത്തിന് മക്കൾ നന്നായിട്ടൊന്ന് കളർ കൊടുക്കില്ലേ? കൊടുക്കണം, നന്നായി വൃത്തിയായിട്ട് കളർ കൊടുക്കണം. അതോടൊപ്പം തന്നെ ഇവിടെ ബൈത്ത് എന്ന് എഴുതിയിട്ടുണ്ട് കണ്ടോ, ബൈത്ത്, അതും അതിനും മക്കള് കളർ കൊടുക്കണം, നല്ലൊരു കളർ കൊടുക്കണം. ഇതിനെ വീടിനും ബ എന്ന് എഴുതിയതിനും ബ കേട്ടോ. ബ എങ്ങനെ എഴുതുക നമ്മള്? ബ നമ്മള് നമ്മുടെ വലതു ഭാഗത്തുനിന്ന് എഴുതണം. സാറോട് എഴുതി കാണിക്കാതണ്ടോ, ഇങ്ങനെ എഴുതണം. ഓക്കെ, ബ ഏ ബ. കുറച്ചും കൂടി കട്ടി കൂട്ടാ സാറ്, ഇതുണ്ടോ ബ എഴുതുവാണ് കേട്ടോ സാറേ. ബ എങ്ങനെ സാർ എഴുതുന്ന പോലെ മക്കൾ എഴുതണം. ഓക്കെ, ബായിട്ട് കുത്തുവിടണം. ബ, ബായുടെ അടിയിൽ ഒരു തോണി ഇരിക്കണ പോലെ ഇല്ലേ ഉണ്ട്. അപ്പൊ ബ, എന്നിട്ട് ഇതിന്റെ അകത്തൊക്കെ നമുക്ക് നല്ല കളറൊക്കെ കൊടുക്കണം കേട്ടോ, നല്ല വൃത്തിയായിട്ട് കൊടുക്കൂലേ ഇൻഷാല്ലാ. ബ ബ പറഞ്ഞേ, ബ ബി ബു, ബ ബി ബു കണ്ടോ. ബായുടെ ബായിന് എന്തിട്ടു? ഇവിടെ ഫത്തഹിട്ടിട്ടുണ്ട്, ഫത്തഹ് കണ്ടോ, ഫത്തഹ്, ഫത്തഹിട്ടു. ഇവിടെ കെസ്റിട്ടു, ഇവിടെ ലമ്മിട്ടു. അപ്പൊ ഓരോന്നിനും ഈ ഫത്തഹിന് ഹറക്കത്ത് കൊടുക്കണം, കെസ്റിന് ഹറക്കത്ത് കൊടുക്കണം, ലമ്മിനും ഹറക്കത്ത് കൊടുക്കണം, അല്ല കളർ കൊടുക്കണം. ഓക്കെ, കളർ കൊടുക്കണം. എന്ത് കൊടുക്കണം? ഫത്തഹിന് കളർ കൊടുക്കണം, ഇതിന് കളർ കൊടുക്കണം, ഇതിന് കളർ കൊടുക്കണം. അപ്പൊ എങ്ങനെ വായിക്കുക? ബ ബി ബു പറഞ്ഞ് ബ ബി ബു. ഓക്കെ, ഇപ്പൊ മക്കൾ വായിക്കാൻ പഠിച്ചില്ലേ? ബ ബി ബു. ഇനി നമുക്ക് ബൈത്തിനെ കുറിച്ചൊരു പാട്ടും കൂടി പാടിയാലോ. മഹദ ഹദ ബൈത്തുൻ, ഹദ ബൈത്തുൻ. എങ്ങനെ പാടാം? ബൈത്തി ബൈത്തി അസ്കുനു ഫീഹി, ബൈത്തി ബൈത്തി അൽഅബു ഫീഹി, ബൈത്തി ബൈത്തി അസ്കുനു ഫീഹി, ബൈത്തി ബൈത്തി അൽഅബു ഫീഹി. പാടാൻ പഠിച്ചില്ലേ? ഒന്നുകൂടി പാട്. ബൈത്തി ബൈത്തി അസ്കുനു ഫീഹി. ഇതിലും ബായ ഉണ്ട് അല്ലേ, ബ. ഇവിടെയും ബായ ഉണ്ട്, കണ്ടില്ലേ? ബ. വീണ്ടും ഇവിടെ ഇവിടെ ബു ആണുള്ളത് അല്ലേ, ബു. ഓക്കെ, ബൈത്തി ബൈത്തി അസ്കുനു ഫീഹി, ബൈത്തി ബൈത്തി അൽഅബു ഫീഹി. അപ്പൊ ബായും ബിയും ബൂവും എഴുതാൻ പഠിച്ചില്ലേ, ആ വാക്കുകൾ പഠിച്ചില്ലേ. ഇനി നമുക്കതൊന്ന് പൂരിപ്പിച്ചാലോ. മൻഹാദ, ഇത് ആരാണ്? ഇത് ബുൽബുലാണ് അല്ലേ. പക്ഷെ ബുൽബുൽ എഴുതിയപ്പോൾ ഏതോ വാക്ക് പോയല്ലോ. ഏതാണ് പോയിട്ടുള്ളത്? ബായാണോ ബി ആണോ ബൂ ആണോ, ഏതാന്ന് മക്കൾ പറഞ്ഞേ. ആ മാഷാല്ലാ, മബ്രൂഖ്, അസൻതും, മിടുക്കന്മാരാ, മിടുക്കികളാണല്ലോ. ബൂ അല്ലേ, ബൂ. നമ്മൾ എവിടെ എഴുതണം? എവിടെ എഴുതണം? ഇവിടേക്ക് ചേർത്ത് എഴുതണം, മനസ്സിലായോ? ബൂ എന്ന് എഴുതിയിട്ട് പൂർത്തിയാക്കണം. ഇനി നമുക്ക് കുറച്ചും കൂടി പ്രവർത്തനങ്ങൾ ചെയ്യാറുണ്ട്. നിങ്ങളുടെ ആക്ടിവിറ്റി ബുക്കും കൂടി എടുക്കുക, അതിൽ നോക്കൂ. ഇവിടെ കുറച്ച് നമുക്ക് മാച്ച് ചെയ്യാം, മാച്ച് ചെയ്യാം. മാച്ച് ചെയ്യാൻ അറിയില്ല മക്കൾക്ക്, ഏതാണ്? ഇവിടെ നോക്കൂ, ബൈത്ത്, അസദ്, ബുൽബുൽ, ബിർക്ക, ഇതെന്ത് ചെയ്യണം? മാച്ച് ചെയ്യണം. ഇതിലേതാ ബൈത്ത്? ബൈത്ത് ഏതാന്ന് പറഞ്ഞേ, ഏതാണ്? മാഷാ അല്ലാ, അതായിരിക്കണു ബൈത്ത്. അപ്പൊ ബൈത്തിലേക്ക് യോജിപ്പിക്കണ്ടേ,
ഏതാ ബൈത്തു വാക്ക്? ബ. ഏതാ? ഇങ്ങനെ വരയ്ക്കണം. റെഡിയല്ലേ? ഇനിയോ അസദ്. അസദ് ഉണ്ടല്ലോ ഇതില്. അസദ് ആരാന്ന് മക്കൾക്കറിയാം അല്ലേ? മക്കളത് ചെയ്യില്ലേ? സാറ് എല്ലാത്തിനും ഉത്തരം പറഞ്ഞില്ല, സ്വന്തം ചെയ്യണം. ഓക്കെ. പിന്നെ ബുൽബുൽ ആരാണ്? ബുൽബുല്, ബുൽബുല് കുയില്. കുയിലിന്റെ ചിത്രം ഇവിടെ ഉണ്ടല്ലോ, അപ്പൊ കുയിലേക്കും മക്കൾ ചേർക്കണം. പിന്നെ അവസാനത്തെ ബിർക്ക, കുളം അല്ലേ? കുളം, കുളത്തിന്റെ ചിത്രമില്ലേ, അതിലേക്ക് മക്കള് വരച്ചു വെക്കണം കേട്ടോ, മാച്ച് ചെയ്ത് വെക്കണം. അതാണ് ഒന്നാമത്തെ പ്രവർത്തനം. അതോടൊപ്പം തന്നെ ഇവിടെ ബായുണ്ട്, ബാ. ഈ ബായ്ക്ക് മക്കള് നല്ലോണം കളർ കൊടുക്കണം കേട്ടോ. ഏ, കളർ ഇങ്ങനെ നല്ല വൃത്തിയായിട്ട് കളർ കൊടുക്കണം. ഇതാരാണിത്? ഇതൊരു താറാവ് അല്ലേ? താറാവ് നമ്മൾ അറബിയിൽ ബത്ത എന്നാണ് പറയുക കേട്ടോ, ബത്ത. അപ്പൊ ആ ബായാണ് മക്കൾ ഇവിടെ കളർ കൊടുക്കേണ്ടത്. പിന്നെ നോക്കൂ, ബൈറ്റ്സ്. നമ്മൾ അവിടെ ചെയ്തു തന്നെ ബൈറ്റ്സ്. ബാ എഴുതുന്ന രീതി ഉണ്ടോ? ഇവിടെ നിന്ന് ഇങ്ങനെയാണ് എഴുതുന്നത്, അടിയിൽ നിന്നിട്ട് കുത്തിടണം. ഓക്കെ, ഇതിനൊക്കെ കളർ കൊടുക്കണം. അവനെ മനസ്സിലായോ? ഇങ്ങനെ കളർ കൊടുക്കണം. റെഡി അല്ലേ? പിന്നെ ഇതുപോലെ ഇത് ബാ, ഇത് ബാ, ഹർക്കത്തില്ലാത്ത ബാ. പിന്നെ ബാ, ബി, ബു, ഇതുപോലെ ഇതിന്റെ മുകളിൽ കൂടെയൊക്കെ എഴുതണം കേട്ടോ. എഴുതില്ലേ? ഇങ്ങനെ ബാ. ഏ, സാറ് മൗസ് കൊണ്ട് എഴുതുന്നോണ്ട് കേട്ടോ ഇച്ചിരി ചെറുതായി ഇതായിട്ട് വരുന്നത്, വളഞ്ഞു പോകുന്നത്. സാറ് നന്നാക്കി എഴുതാൻ നോക്കട്ടെ. ഇതാ ഇങ്ങനെ വരയ്ക്കണം, കുത്തും കൂടി ഇടണം കേട്ടോ. ഏ, കുത്ത് ബ. റെഡിയല്ലേ? ബാ, ഇത് ബാ, ബാ, ബി, ബു, ബാ, ബി, ബു എന്ന് വൃത്തിയായിട്ട് എഴുതാം. ഓക്കെ, ഇൻഷാല്ലാ. അപ്പൊ ഇത്രയും ആക്ടിവിറ്റി ആണ് മക്കൾക്ക് ഇതിൽ ചെയ്യാനുള്ളത്. അതും കൂടി ചെയ്യുക. ചെയ്യില്ലേ? നല്ല കുട്ടികളായിരിക്കണം. ഓക്കെ, മിടുക്കന്മാരായി മിടുക്കികളായിട്ടെല്ലാം ചെയ്യണം കേട്ടോ, ഇൻഷാല്ലാ. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ സാറ് പറയുന്നത്. ഇൻഷാല്ലാ അടുത്ത ദിവസം നമുക്ക് ഹറൂഫിന്റെയും അസദിന്റെയും കഥ വീണ്ടും കേൾക്കാം. ഓക്കെ, അതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.